നഗരസഭയിൽ വഴിയോര കച്ചവട വെൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സിഐടിയു എഐടിയുസി സഖ്യം വിജയിച്ചു. ആകെ പോൾ ചെയ്ത 207 വോട്ടുകളിൽ 132 വോട്ട് നേടിയാണ് സിഐടിയു എഐടിയുസി സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. കെ എ മനാഫ്, ടി എസ് മധുസൂദനൻ, ലോഹിതാക്ഷൻ, ജാൻസി, ഫാത്തിമ ഹംസ, സുലേഖ, കെ ആർ ദിജീഷ്, സുദർശൻ, ഗഫൂർ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബി എം എസ് സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് നടന്ന ഫലപ്രഖ്യാപനത്തെ തുടർന്ന് തൊഴിലാളികൾ നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. സിഐടിയു തൃശൂർ ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. എഐടിയുസി നേതാവ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബാബുരാജ്, എം ജി കിരൺ, ഒ സി ജോസഫ്, കെ ജി വിപിൻ, പി പി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കൃത്യമായി പറയുന്നുണ്ട്, വെൻഡിംഗ് കമ്മിറ്റി കൂടി അതിൻ്റെ തീരുമാനമെടുത്തുകൊണ്ട് കച്ചവട സംരക്ഷണ സമിതി, ആ സമിതി തീരുമാനമെടുത്ത് ശുപാർശ ചെയ്യണം. കച്ചവടക്കാരനെ ഒഴിപ്പിക്കാൻ നിയമമില്ല, പുനരധിവസിപ്പിക്കാനേ നിയമമുള്ളൂ. ഒരു കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കോടതി എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് വിധി വരുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള നിയമമുണ്ട്. ആ നിയമം പ്രചോദനപ്പെടുത്തുന്ന രീതിയിലേക്ക്, പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തുണ്ടാകണം. ഈ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമുക്കിവിടെ 331 തൊഴിലാളികളാണ് രേഖയിൽ പറയുന്നത്. അതിൽ മുഴുവൻ പേരുണ്ടായിക്കൊള്ളുന്നില്ല എങ്കിൽ തന്നെ അത്യാവശ്യം ഒരു 300-ന്റെ അടുത്ത് തൊഴിലാളികൾ നമ്മളുണ്ട്. ആ 300 വരുന്ന തൊഴിലാളികളെയും അവരെ കുടുംബത്തെയും അവരെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗവും സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിൽ ഈ യൂണിയനുകൾ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇതിനുവേണ്ടി നിങ്ങളോടൊപ്പം പടപൊരുതുകയും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും നിങ്ങളെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച മുഴുവൻ യൂണിയൻ പ്രവർത്തകരെയും ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും അതിൻ്റെ നേതൃത്വത്തെയും എ ഐ ടി സി വഴിയോര കച്ചവട